ആധ്യായം നമ്മൾ ഒരുമിച്ച് വായിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ രജിസൺ വായിക്കുന്ന കൂടെ നമുക്ക് ചേർന്ന് വായിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാം. വായിച്ചാട്ടെ 17-ാം അധ്യായം. യഹോവ പിന്നെ മോശയോട് അരളി ചെയ്തത്, ഇസ്രായേൽ മക്കളോട് സംസാരിച്ച് അവരുടെ പക്കൽ നിന്ന് ഗോത്രം ഗോത്രമായി സകല ഗോത്ര പ്രഭുക്കന്മാരോടും ഓരോ വടി വീതം 12 വടി വാങ്ങി ഓരോരുത്തൻ്റെ വടിമേൽ അവൻ്റെ പേര് എഴുതുക. ലേവിയുടെ വടിമേലോ അഹരോൻ്റെ പേര് എഴുതണം. ഓരോ ഗോത്രത്തലവന് ഓരോ വടി ഉണ്ടായിരിക്കണം. സമാഗമന കൂടാരത്തിൽ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുന്ന ഇടമായ സാക്ഷ്യത്തിൻ്റെ മുമ്പാകെ അവയെ വയ്ക്കണം. ഞാൻ തിരഞ്ഞെടുക്കുന്നവൻ്റെ വടി തളിർക്കും. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ നിങ്ങൾക്ക് വിരോധമായി പിറുപുറുക്കുന്നത് ഞാൻ നിർത്തലാക്കും. മോശ ഇസ്രായേൽ മക്കളോട് സംസാരിക്കുകയും അവരുടെ സകല പ്രഭുക്കന്മാരും ഗോത്രം ഗോത്രമായി ഓരോ വടി വീതം 12 വടി അവൻ്റെ പക്കൽ കൊടുക്കുകയും ചെയ്തു. വടികളുടെ കൂട്ടത്തിൽ അഹരോൻ്റെ വടിയും ഉണ്ടായിരുന്നു. മോശ വടികളെ സാക്ഷ്യകൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ചു. പിറ്റേന്നാൾ മോശ സാക്ഷ്യകൂടാരത്തിൽ കടന്നപ്പോൾ ലേവി ഗ്രഹത്തിനുള്ള അഹരോൻ്റെ വടി തളിർത്തിരിക്കുന്നത് കണ്ടു. അത് തളിർത്തു പൂത്ത് ബദാം ഫലം കായ്ച്ചിരുന്നു. മോശ വടികളെല്ലാം യഹോവയുടെ സന്നിധിയിൽ നിന്ന് എടുത്ത് ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പുറത്തു കൊണ്ടുവന്നു. അവർ ഓരോരുത്തൻ താന്താൻ്റെ വടി നോക്കിയെടുത്തു. യഹോവ മോശയോട്, അഹരോൻ്റെ വടി മത്സരികൾക്ക് ഒരു അടയാളമായി സൂക്ഷിക്കേണ്ടതിന് സാക്ഷ്യത്തിൻ്റെ മുമ്പിൽ തിരികെ കൊണ്ടുവരിക. അവർ മരിക്കാതിരിക്കേണ്ടതിന് എനിക്ക് വിരോധമായുള്ള അവരുടെ പിറുപിറുപ്പ് നീ ഇങ്ങനെ നിർത്തലാക്കും എന്ന് കൽപ്പിച്ചു. മോശ അങ്ങനെ തന്നെ ചെയ്തു. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു. അപ്പോൾ ഇസ്രായേൽ മക്കൾ മോശയോട്, ഇതാ ഞങ്ങൾ ചത്തൊടുങ്ങുന്നു, ഞങ്ങൾ നശിക്കുന്നു, ഞങ്ങൾ എല്ലാവരും നശിക്കുന്നു. യഹോവയുടെ തിരുനിവാസത്തോട് അടുക്കുന്നവനെല്ലാം ചാകുന്നു, ഞങ്ങളൊക്കെയും ചത്തൊടുങ്ങണമോ എന്ന് പറഞ്ഞു. 17-ാം അധ്യായം ഒരു പ്രശ്ന പരിഹാരത്തിൻ്റെ അധ്യായമാണ്. 16-ാം അധ്യായമൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ വരെയും നമ്മൾ പാളയത്തിൽ തീരാത്ത പ്രശ്നങ്ങളായിരുന്നു. ഒന്നിനു പുറകെ ഒന്നായി ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ ശിക്ഷാവിധികൾ കൺമുമ്പിൽ കണ്ടിട്ടും പിന്നെ അവർ പ്രവർത്തിക്കുകയും പിന്നെ അവർ മത്സരികളാകുകയും ചെയ്തു. ഇതിങ്ങനെ ഒരു പ്രശ്നം തുടങ്ങി വെച്ചു, അതങ്ങ് തീരാതെ അണയാത്ത തീ പോലെ പാളയത്തിൽ ഭയങ്കരമായിട്ട് പ്രതിസന്ധികൾ ഉണ്ടായി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചപ്പോൾ പറഞ്ഞു, ഒരു പ്രശ്നമുണ്ടായാൽ പിന്നെ ഇങ്ങനെ പുറകെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. മാത്രമല്ല അത് പരിഹരിക്കപ്പെടാത്ത രീതിയിൽ ഒരു കയ്പുണ്ടായാൽ കുടുംബജീവിതത്തിലൊക്കെ ആണെങ്കിലും അന്ന് പറഞ്ഞതാണെങ്കിലും ഒന്നുകൂടെ ഓർപ്പിക്കുക, കഴിയുന്നിടത്തോളം ഒരു വെറുപ്പ് ഉണ്ടാകാതിരിക്കാൻ, ഒരു നീരസം, ഒരു പൊട്ടിത്തെറി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കഴിവിൻ്റെ പരമാവധി എല്ലാവരും ശ്രമിക്കുക. ഒരു പ്രശ്നമുണ്ടായാൽ ആകപ്പാടെ വഴക്കുണ്ടായി, പിന്നെ ഭാര്യ വീട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്ന് കൂട്ടി ചോദിച്ചു, സംസാരിച്ചു, അവരുടെ അമ്മ അങ്ങനെ പറഞ്ഞു, അളിയൻ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പിന്നെയും നമ്മൾ ഏച്ചു കെട്ടിയ മുളച്ചിരിക്കുന്നു പറഞ്ഞ പോലെ എല്ലാവരും കൂടി പറഞ്ഞ് രണ്ടുപേരും കൂടി ഒരു വീട്ടിൽ ഒരു മുറിക്കകത്ത് ആക്കാം. പക്ഷെ പിന്നെയും സാധ്യത വളരെ റയർ കേസാണ്. അല്ലാത്ത കാര്യങ്ങളിലൊക്കെ സാധ്യത കണ്ടിരിക്കുന്നത് പിന്നെയും ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരു പ്രശ്നം വന്നാൽ, ഒരു കയ്പിൻ്റെ വേരകത്ത് മുളച്ചാൽ അതിനോടനുബന്ധിച്ച് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളത് നമുക്കറിയാം. എന്താണെങ്കിലും 16-ാം അധ്യായത്തിൽ ഒരു മരണത്തിൻ്റെ അധ്യായമായിരുന്നു. പല വിഷയങ്ങൾ, നീണ്ട അധ്യായമായിരുന്നെങ്കിലും പല വിഷയങ്ങളിൽ കൂടെ പല സന്ദർഭങ്ങളിൽ ദൈവകോപം ജ്വലിച്ച അധ്യായമായിരുന്നു. 3 പ്രാവശ്യത്തോടത്തോളം നേതൃത്വത്തിൽ നിൽക്കുന്ന മോശയും അഹരോനെയും കവന്നു വീണു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർ ദൈവസന്നിധിയിലാണെങ്കിൽ പോലും മുട്ടുകുത്തേണ്ട സ്ഥിതി ജനം വരുത്തി. അങ്ങനെ കലുഷിതവും പ്രശ്നവുമായിരിക്കുന്ന ഒരു വലിയ സംഭവ പരമ്പര തന്നെ നടന്ന് ഒരുപാട് പേര് ബാധകൾ നിമിത്തം അവിടെ മരുഭൂമിയിൽ പട്ടുപോയി. അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് 17-ാം അധ്യായം ദൈവം തന്നെ ഇനിഷ്യേറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഒരു വാക്കൊന്ന് ആവർത്തിച്ച് വായിക്കാം. 5-ാം വാക്യം, ഞാൻ തിരഞ്ഞെടുക്കുന്നവൻ്റെ വടി തളിർക്കും. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ നിങ്ങൾക്ക് വിരോധമായി പിറുപിറുക്കുന്നത് ഞാൻ നിർത്തലാക്കും. ദൈവം ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ഈ പ്രശ്നം നിർത്തലാക്കിയേ പറ്റൂ, അല്ലേ? അതൊന്ന് ക്ലോസ് ചെയ്തേ പറ്റൂ. ദൈവം തന്നെയാണ് മോശ എന്ന് പറഞ്ഞാൽ, എൻ്റെ ദൈവം ഇങ്ങനെ എത്ര നാളാണ് ഇങ്ങനെ എല്ലാ ദിവസവും ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് ഇവർ വഴക്കുണ്ടാക്കുവാണെങ്കിൽ എന്നെ കൊണ്ടൊക്കത്തില്ല കർത്താവേ എന്ന് പറഞ്ഞ് ഇവിടെ വെച്ച് പറയുന്നില്ല, മോശ അങ്ങ് വഹിക്കുക. പക്ഷേ ഇതറിഞ്ഞ ദൈവമാണ് മുൻകൈ എടുക്കുന്നത്. ഈ പ്രശ്നം പാളയത്തിൽ നിർത്തലാക്കിയേ പറ്റൂ. എന്താ പറഞ്ഞിരിക്കുന്നത്?
ഇങ്ങനെ ഇസ്രായേൽ മക്കൾ നിങ്ങൾക്ക് വിരോധമായി പിറുപിറുക്കുന്നത്. കുറച്ചു നാളായി ഈ പിറുപിറുപ്പ് തുടങ്ങിയിട്ട്, കുറച്ച് നാളായി ഈ പ്രശ്നം തുടങ്ങിയിട്ട്, കുറച്ച് നാളായി ഒന്ന് കഴിഞ്ഞ് ഒന്ന് മാറി ഓരോ ഗ്രൂപ്പ് ഗ്രൂപ്പായി തിരിഞ്ഞ് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് ഇവർക്ക് വിരോധമായി. ദൈവരുടെ പക്ഷത്താണ്, ദൈവത്തിന് പരമാർത്ഥം അറിയാം. പക്ഷേ പാളയത്തിൽ കിടന്നുകൊണ്ട് നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ജനത്തെ പിശാച് കയ്യിലെടുത്തുകൊണ്ട് ഇവരെ കുറ്റം ചാർത്തി ഇവർക്കെതിരെ മുഖത്ത് നോക്കി ചില കാര്യങ്ങൾ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞ് വേദനിപ്പിച്ച് വിഷമിപ്പിച്ച് അവരെ തളർത്തുകയാണ്. ഇത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് ബോധ്യമായി ഇത് നിർത്തലാക്കിയേ പറ്റൂ. ഞാൻ ദൈവാത്മാവിൽ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ധ്യാനിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ഈ വാക്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പറയാം, ചില വിഷയങ്ങൾ ദൈവം നിർത്തലാക്കിയെങ്കിലേ നിർത്തലാകുകയുള്ളൂ. മോശയൊക്കെ ചെന്ന് കവന്ന് വീണ് പ്രാർത്ഥിച്ചൊക്കെ ശരിയാണ്, പ്രാർത്ഥന ഒരു സാധ്യതയാണ്. മോശ ജനത്തെ വിളിച്ച് സംസാരിച്ചൊക്കെ ശരിയാണ്. അതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ നിർത്തലായില്ല, പ്രശ്നം തീർന്നില്ല. പക്ഷെ ദൈവം ഒരു തീരുമാനം എടുക്കുകയാണ്, ഈ പാളയത്തിലെ പ്രശ്നം നിർത്തലാക്കണം, നിർത്തലാക്കണം. 46-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാം വാക്യമാണ് എൻ്റെ ഓർമ്മ. ഒന്ന് വായിക്കാമോ? 46-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിനകത്ത് ഇതിനോട് ചുവട് പിടിക്കുന്ന ഒരു വാക്യം കിടക്കുന്നുണ്ട്. ദൈവം വേദപുസ്തകം പഠിക്കുമ്പോൾ പല കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്യുന്നവനാണ്, നിർത്തലാക്കുന്നവനാണ്. ദൈവം നിർത്തലാക്കിയാലാണ് പല കാര്യം നിർത്തലാകത്തുള്ളൂ. 46:9 എന്താ എഴുതിയിരിക്കുന്നത്? 46-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാം വാക്യം, അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യും. യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യുന്ന ദൈവം. അവൻ വില്ലൊടിച്ച് മതി യുദ്ധം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവം ചില വിഷയങ്ങൾ നിർത്തലാക്കും. നിർത്തലാക്കുന്നു പറഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യിക്കും, പിന്നെ അത് നീ ആവർത്തിക്കാൻ ദൈവം സമ്മതിക്കുകയില്ല. ഇന്ന് എത്ര ദൈവമക്കൾ ഈ വാക്യം വായിച്ച് നമുക്ക് വളരെ സുപരിചിതമായിരിക്കുന്ന വേദപുസ്തക പരിചിതരായിരിക്കുന്ന ആളുകൾ, കൂട്ടായ്മയിലും പ്രാർത്ഥനയിലും പങ്കെടുക്കുന്ന ആളുകൾ, നിങ്ങൾ കൂട്ടായ്മകളിൽ ഒന്നിലധികം പ്രാവശ്യം കേട്ടിട്ടുള്ള പ്രസംഗമാണ് 17-ാം അധ്യായത്തിലെ അഹരോൻ്റെ വടി തളിർക്കുന്ന ഈ സംഭവം. അതിനകത്ത് നിന്ന് വീട്ടിപ്പരത്തി വിശാലമായ കുറേ കാര്യങ്ങൾ പറയണമെന്നില്ല, എല്ലാം നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്നതാണ്. എന്നാൽ ഇന്ന് ഈ വാക്ക്, 5-ാം വാക്യം എടുത്തു വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഊന്നൽ കൊടുത്ത് ചില കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയ എത്ര പേർ മനസ്സോടെ ആഗ്രഹിക്കുന്നുണ്ട് ചില വിഷയങ്ങൾ തീരണമെന്ന്. ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ തീരണമെന്നില്ല, ദൈവദാസനെ തീരണമെന്നില്ല. തീർന്നാൽ അവർക്ക് അതൊരു ഒരു വിഷമമായി മാറും, തീരാതെ ഇങ്ങനെ പിന്നെയും പിന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കുക നല്ലത്. പക്ഷെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം. ഇവിടെ മറ്റാർക്കും ആഗ്രഹമില്ലാത്ത ഒന്ന്, ദൈവത്തിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിൻ്റെ മനോഭാവം മനസ്സിലാകുന്നുണ്ടോ? പാളയത്തിൽ പ്രശ്നം കിടക്കട്ടെ, എങ്ങനെയാണെങ്കിലും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവരോടൊന്ന് ഇടനില നിൽക്കാൻ പറ്റുള്ളൂ, ഈ വിഷയത്തിനകത്ത് വരുവുള്ളൂ എന്നുള്ള ചിന്താഗതിയല്ല ദൈവത്തിന്. എങ്ങനെയെങ്കിലും ഈ പാളയത്തിൻ്റെ വിഷയം നിർത്തലാക്കണം, തീരണം. ഇത് ആവർത്തിക്കരുത്, ഇത് മുന്നോട്ട് പോകരുത്. നിങ്ങളുടെ വീട്ടിലും കാണും, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വീട്ടിലും കാണും, നിങ്ങളുടെ കുടുംബജീവിതത്തിലും കാണും, നിങ്ങളുടെ ചുറ്റുവട്ടത്തു നിന്ന് കാണും, നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്ന് കാണും, ഒരുപക്ഷെ ചില കൂട്ടായ്മകൾക്കകത്ത് കുറച്ച് നാളായി തലപൊക്കിയിരിക്കുന്ന വിഷയം കാണും. ഓരോ ഞായറാഴ്ചയും ആത്മീകം ആഗ്രഹിക്കുന്ന ആളുകൾ, ഇപ്പോൾ എല്ലാ ആഴ്ചയിലും നിന്ന് സഭയിലേക്കോ കൂട്ടായ്മയിലേക്കോ വരാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. എന്നാൽ ആളുകൾ രണ്ടു തരം ആളുകളാണ്. വൃണ്ണിത ഹൃദയരായിരിക്കുന്ന ചില ആളുകൾ മനസ്സ് നൊന്താ വരും, ദൈവമേ ഇന്ന് അവിടെ ചെല്ലുമ്പോൾ എന്തായിരിക്കും നടക്കാൻ പോകുന്നത്, ഇന്ന് എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്നോർത്തായിരിക്കും. ചില ആളുകൾ പൂരം കാണാൻ ചെല്ലുന്ന പോലെയാണ്, ഇന്ന് ചിലത് കാണാം. കേട്ടല്ലേ, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയങ്കര സംഭവം. ഇന്ന് ചേൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് അങ്ങ് വാന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് മിക്കവാറോടെ എല്ലാം നടക്കും എന്ന് പറഞ്ഞ് കാണാൻ വേണ്ടി കുളിച്ചൊരുങ്ങി ലഡുവൊക്കെ മേടിച്ചിട്ടുണ്ടാണ് ചെല്ലുന്നത്. ഇന്ന് ഭയങ്കര സംഭവമായിട്ട് ആളുകളുടെ മനോഭാവം നോക്കണം. രണ്ടു തരം ആളുകൾ എപ്പോഴും കാണും. ഒന്ന്, മനസ്സ് തകർന്ന് ദൈവമേ ഇതെന്ന് തീരും, എന്നും പ്രശ്നം, എന്നും ഈ നിലവാരം തന്നെയാണല്ലോ, നാണക്കേടാണല്ലോ. പല കാര്യത്തിൽ പോയി ഇടപെട്ടു, പ്രാർത്ഥിച്ചു, വീട്ടിൽ പ്രാർത്ഥന വെച്ചു, ചില സ്ഥലങ്ങളിൽ പോയി ധ്യാനമിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ വിചാരിച്ചു തീർന്നു കാണുമെന്ന്, തീർന്നു കാണുമെന്ന് വിചാരിച്ച പല കാര്യങ്ങളും തീർന്നില്ല. 2 മാസം 3 മാസം കഴിയുമ്പോൾ വീണ്ടും പണ്ടത്തേതിൻ്റെ പിന്നത്തേതായി തലപൊക്കി വന്നു. നിങ്ങളോട് ഞാൻ ദൈവസ്നേഹത്തിൽ പറയാം, നിന്റെ കുടുംബമാകുന്ന പാളയത്തിലെ വിഷയങ്ങൾ വേറെ ഒന്നുകൊണ്ട് അടയ്ക്കാൻ പറ്റില്ല, വേറെ ഒന്നുകൊണ്ടും സ്തോത്രം പിടിച്ചു നിർത്താൻ പറ്റില്ല. ദൈവം നിർത്തൽ ചെയ്താലേ ചില കാര്യങ്ങൾ നിർത്തലാകുള്ളൂ, നിൽക്കത്തുള്ളൂ, വേറെ ഒന്നുകൊണ്ടും നിർത്തലാകില്ല. ചില രഹസ്യബന്ധങ്ങൾ കാണും. ഞാൻ ഈ 17-ാം അധ്യായത്തിൽ നിന്ന് ഇറങ്ങി വരിക നിങ്ങളുടെ അടുക്കലേക്ക്, ആരൊക്കെ പറഞ്ഞാലും
ആരൊക്കെ പറഞ്ഞാലും ആരൊക്കെ അറിഞ്ഞെന്ന് പറഞ്ഞാലും പിള്ളേർ പ്രായമായാലും ചിലത് നിർത്തലാവൂല. ഇതൊരു ബാധയാണ്, ഇതൊരു സാത്താനിക് പ്രേരണയാണ്. പിന്നെ എന്താ ഇതിൻ്റെ വഴി? ഇതിന് മരുന്നില്ല. ഏതെങ്കിലും സൈക്യാട്രിക്കിൻ്റെ അടുക്കെ കൊണ്ടുചെന്ന് കഴിഞ്ഞാൽ അവരിങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ചിലപ്പോൾ മരുന്ന് എന്തെങ്കിലും കൊടുത്ത് വിടുമായിരിക്കും. പക്ഷേ ചില വിഷയങ്ങൾ നിർത്തലാക്കാൻ ദൈവത്തെ കൊണ്ടേ കഴിയൂ. എത്ര പേര് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. ചില കാര്യങ്ങൾ നിർത്തലാക്കാൻ ദൈവത്തെ കൊണ്ടേ കഴിയൂ. ഇവിടെ ദൈവം തീരുമാനിക്കുകയാണ്, ഞാൻ നിങ്ങൾക്കെതിരെയുള്ള വിഷയം നിർത്തലാക്കിത്തരാം, ഞാൻ നിർത്തലാക്കിത്തരാം. മോശ പറഞ്ഞിട്ടല്ല, ചില ദിവസങ്ങൾ ഉപവാസം എടുത്തിട്ടല്ല, അഹരോനും മോശയും കൂടി ചെന്ന് ഞങ്ങൾ റിസൈൻ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞിട്ടല്ല. ദൈവത്തിൻ്റെ സ്വഭാവം ഞാൻ മനസ്സിലാക്കുന്നു. ഈ മോശയോടുള്ള ബന്ധത്തിൽ അനവധി പ്രാവശ്യം ഞാൻ കണ്ടത് മോശ ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്ത് നിൽക്കുമ്പോൾ ദൈവം അവൻ്റെ വിഷയം ഏറ്റെടുത്ത് ദൈവം തന്നെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിർത്തലാക്കാൻ മുൻകൈയെടുത്ത് മുന്നോട്ട് വരുന്നത് ദൈവമാണെന്ന് കാണാൻ കഴിയുന്നു. അതുപോലെ നിങ്ങൾ ദൈവത്തിന് പ്രിയനും ദൈവത്തിന് പ്രയോജനമുള്ളവരും ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ തീരണമെന്ന് മറ്റാരാഗ്രഹിക്കുന്നതിനേക്കാൾ അധികം ആഗ്രഹിക്കുന്നത് ഈ ദൈവമായിരിക്കും. പലർക്കും നിങ്ങളുടെ വിഷയം തീരണമെന്നില്ല, പലർക്കും നിങ്ങളുടെ കാര്യങ്ങൾ ഒതുങ്ങണമെന്നില്ല. പലരും ആഗ്രഹിക്കുന്നത് നാളെ എന്ത് നടക്കും, അടുത്ത ദിവസം കാണാം. ഞാൻ ആദ്യം ഓർപ്പിച്ച പോലെ സ്തോത്രം, പണ്ടൊക്കെ പഴഞ്ചൊല്ലുകളുണ്ട്, ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്ന കണ്ടു നിൽക്കുന്നവർക്ക് ചേരാന്ന് പറഞ്ഞ പോലെ പലർക്കും നിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആളുകൾക്ക്, സ്വന്തം സഹോദരങ്ങൾക്ക് അവർക്കിഷ്ടമാണ് നിന്നെ തല്ലുന്നത്, നിന്റെ പ്രിയപ്പെട്ടവൻ കുടിച്ചിട്ട് വന്നിട്ട് പാത്രം എടുത്ത് എറിയുന്നത്, അപ്പുറത്തെ വീട്ടിലെ തിണ്ണയിൽ നിന്നുകൊണ്ട് കണ്ടുകൊണ്ട് നിൽക്കാൻ, ചിലപ്പോൾ അതിൻ്റെ മൊബൈലിൽ പിടിക്കാനൊക്കെ ഇന്നത്തെ ആധുനിക സൗകര്യമുള്ളതിൻ്റെ പേരിൽ നമ്മൾ നാണം കെട്ട് നമ്മുടെ പിള്ളേർ മുഖം താത്തി പുറത്ത് വരാതെ ചില ആളുകൾ ചെയ്യുന്ന പ്രവണത, അല്ലെങ്കിൽ ചില ആളുകൾ ചെയ്തു വെച്ച അപകീർത്തിപരമായിരിക്കുന്ന കാര്യങ്ങൾ ഒരു കരുണയില്ലാതെ ഇന്നത്തെ മീഡിയയിലൂടെയൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ, ചിലപ്പോൾ അമ്മയും രണ്ട് പെമ്മക്കളും കൂടി അകത്തിരുന്നുകൊണ്ട് ചങ്കുരുകി ഭാരപ്പെട്ടിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഇത് പ്രചരിപ്പിക്കുന്നതിൽ ആഘോഷമായിരിക്കും, അവരിത് ലോകത്തെ അറിയിക്കുന്നതിൽ സന്തോഷമുള്ളവരായിരിക്കും. പക്ഷെ മോളിൽ നിന്റെ ഉള്ളു തകരുന്നത് കണ്ടൊരു ദൈവമുണ്ട്. ദൈവം തീരുമാനിക്കുക ഇത് നിർത്തലാക്കണം. നീ ജീവിച്ച് തുടങ്ങിയ കാലം മുതൽ, നിന്റെ 12 വയസ്സ് മുതൽ, നിന്റെ വിവാഹം നടന്ന കാലം മുതൽ, നീ ആരോഗ്യത്തോടെ പണിയെടുക്കാൻ തുടങ്ങിയ കാലം മുതൽ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില വ്യഥകളും വേദനകളും നിർത്തലാക്കണമെന്ന് ഭൂമിയിൽ ആരൊക്കെ ആഗ്രഹിച്ചാലും ചിലപ്പോൾ നടന്നിരിക്കുകയില്ല. എൻ്റെ അപ്പൻ ആഗ്രഹിച്ച ഒരുപാട് ആ മനുഷ്യൻ പാവം സ്തോത്രം ഈ വിഷയം തീർക്കാൻ വേണ്ടി പലരുടെയും കാല് പിടിച്ചു. എൻ്റെ കുഞ്ഞാണ്, ഞാൻ നുള്ളി നോവിച്ചിട്ട് പോലുമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപക്ഷെ അപ്പൻ പലരോട് പറഞ്ഞു കാണും, നിർത്തി കാണില്ല ആക്ഷേപിച്ച് വിട്ട് കാണും. എന്നാൽ ഇന്ന് ഞാൻ പറയുന്ന ഉയരത്തിലൊരു ദൈവമുണ്ട്, ഏത് വിഷയവും നിർത്തലാക്കാൻ കഴിയുന്ന, ഏത് പ്രശ്നങ്ങളും നിർത്തലാക്കാൻ കരുത്തുള്ളൊരു ദൈവം നമുക്കുണ്ട്. ആ ദൈവം നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടുക മാത്രമല്ല, ആ ദൈവം തീരുമാനിക്കുകയാണ്. നീ നിന്റെ മോനുമായിട്ടുള്ള വിഷയം കുറച്ച് നാളായി തലപൊക്കി വന്നിരിക്കുന്നു, ധാരണ പെശക്, തെറ്റിദ്ധാരണ, ആരോ പറഞ്ഞുകൊടുത്ത കള്ളക്കഥകൾ, ഇതുകൊണ്ട് സ്നേഹം നഷ്ടപ്പെട്ടു, ഊഷ്മളത പോയി, ജീവിക്കണമെന്നുള്ള ആഗ്രഹം പോലും പോകാൻ തുടങ്ങി, അങ്ങനെ മനസ്സ് മുരടിച്ച് ഒരു മൂലയിൽ ഒതുങ്ങാൻ നേരത്ത് സ്വർഗത്തിലെ ദൈവം നിന്റെ അടുക്ക് വന്ന് പറയുന്നു, ഈ മീഡിയയിലൂടെ നിന്റെ വിഷയം മറ്റാർക്കും നിർത്തൽ ചെയ്യണമെന്ന് ആഗ്രഹമില്ല, വേറെ ആരും ആ കാര്യത്തിന് ഉത്തരവാദിത്തപ്പെടാനില്ല. ദൈവം പറയുന്നു, നീ സഹിക്കുന്ന വേദനയും നീ സഹിക്കുന്ന നൊമ്പരവും നിനക്കെതിരെയുള്ള ആക്ഷേപവും നിനക്കെതിരെയുള്ള പിറുപിറുപ്പും നിനക്ക് വിരോധമായി ഉയരുന്ന സകല വെല്ലുവിളികളും ഇല്ലാതാക്കാൻ വേണ്ടി നോക്കുന്ന, ഈ പാളയത്തെ നശിപ്പിക്കാൻ വേണ്ടി നോക്കുന്ന എല്ലാ ഗൂഢാലോചനകളും തന്ത്രങ്ങളും ഞാൻ നിർത്തലാക്കാൻ പോകുന്നു. ഇത് വേറൊന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല. ഇതൊരു ദൂതായി നമ്മുടെ കുടുംബങ്ങളിലേക്ക് വന്നിരുന്നെങ്കിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. മദ്യപാനം പോലത്തെ ചില പ്രശ്നമുണ്ട്, അഡിക്റ്റ് എന്ന് പറയും, ആസക്തി, അത് പല കാര്യത്തിലുണ്ട്. ചില പാപപ്രവണതയിലുണ്ട്, ചില സ്വഭാവത്തിലുണ്ട്, മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിൽ, മറ്റു പലരുടെ മുമ്പിൽ വെച്ച് ആക്ഷേപിക്കുന്നതിൽ. അതൊക്കെ വീട്ടിലൊക്കെ നടക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്, പക്ഷേ അത് വലിയ പ്രശ്നങ്ങളാണ്. ഒരുപക്ഷെ ആരും ശ്രദ്ധിക്കപ്പെടാറില്ല. ചില ആളുകൾക്ക്, നമ്മുടെ കൂടെയുള്ള ആളാണ്, നമ്മുടെ കരുതേണ്ട ആളാണ്, പക്ഷെ ആരെങ്കിലും രണ്ടുപേര് കാണുമ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് നമ്മളെയും നമ്മുടെ വീട്ടുകാരെയും നമ്മുടെ വിശ്വാസത്തെ ഒന്ന് കൊച്ചാക്കണം, ഒന്ന് ലജ്ജിപ്പിക്കണം.
അതൊരു അതൊരു ഒരു 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 ആഘോഷമാക്കി മാറ്റിയ ആൾക്കാരുണ്ട്. ഇത് സഹിച്ച് മടുത്തു, നിന്ന് കേട്ട് മടുത്തു, പറഞ്ഞു പറഞ്ഞ് മടുത്തു. ദൈവത്തെ ഓർത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറ, എന്തിനാ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് പറയുന്നേ? ഏഹേ, തീരെയല്ല. ഇതിങ്ങനെ പറയും തോറും കൂടിക്കൂടി വരിക. പക്ഷെ ദൈവം ഇന്ന് പറയുന്നു, ദൈവം സഹിച്ച് സഹിച്ച് ഇവരെ 16-ാം അധ്യായത്തിലൊക്കെ അതിന് മുമ്പുള്ള 1-2 അധ്യായങ്ങൾ മുതൽ ഇങ്ങോട്ട് പ്രശ്നം ആരംഭിച്ചതാണ്. ഇത് കണ്ടും കേട്ടും ദൈവം തമ്പുരാൻ എന്തെങ്കിലും ആകട്ടെ എന്നോർത്തുകൊണ്ട് കൈവിടിയല്ല. സ്വർഗത്തിലെ ദൈവം മോശയെ വിളിച്ചിട്ട് പറയുന്നു, ഈ പ്രശ്നം പാളയത്തിൽ നിർത്തലാക്കിയേ പറ്റൂ. എങ്ങനെയാണ്? 16-ാം അധ്യായത്തിലൊക്കെ ശിക്ഷാ നടപടികളിൽ കൂടെ എന്ന് പറഞ്ഞാൽ ഭൂമി വാപിളർന്ന് തീ അയച്ച് ബാധ കയറി ഒക്കെ ഒത്തിരി നടപടിയുണ്ടാക്കി. ശിക്ഷ പ്രശ്നങ്ങൾ നിർത്തലാക്കുന്നതിൻ്റെ ഒരു ലക്ഷണമല്ല. പ്രശ്നങ്ങൾ നിർത്തണം, ഒരുത്തനെ ശിക്ഷിച്ചതുകൊണ്ട് ചിലപ്പോൾ പ്രശ്നം നിർത്തലാകണമെന്നില്ല. അപ്പോൾ കുറ്റവാളികളുടെ വാസനകൾ തന്നെ പറഞ്ഞേക്കാം. പിടിക്കപ്പെട്ടാൽ നമുക്കറിയാം, ഈ സാധാരണ ചെയ്യുന്ന എൻ്റെ ഓർമ്മയിൽ കിടക്കുന്ന കാര്യം, എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയാം. അപ്പോൾ ഈ മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ കൊണ്ടു നടന്നതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ വിൽപ്പനക്കാരല്ല, ഇടനിലക്കാരുണ്ട്. അപ്പോൾ ഇന്ന സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പേപ്പർ വായിച്ച് കിട്ടുന്നതാട്ടോ, എനിക്ക് അതിൽക്കുള്ള അറിവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ സാധാരണക്കാരായിരിക്കാം, പണം ആവശ്യമുള്ളവരായിരിക്കാം, ഇതിനൊക്കെ അഡിക്റ്റായിട്ട് അവരെ വലിയ വലിയ റാക്കറ്റുകൾ ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പോൾ അവരെ പോലീസോ എക്സൈസോ പിടിച്ച് കൊണ്ടുപോയി ഉപദ്രവിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് അവരെ ശിക്ഷിച്ച് 3-6 മാസത്തേക്ക് ജയിലിലിട്ട് പരോളിലിറങ്ങിയാൽ ഇവർ പിന്നെയും ഗ്യാപ്പുണ്ടെങ്കിൽ ഈ പണിക്ക് പോകും, പിന്നെയും പോവും. കാരണം ഇത് അവർ ശീലിച്ചു. അത് ഇവരെ 6 മാസത്തേക്ക് ജയിലിലിട്ടാലും കഠിനമായി ശിക്ഷിച്ചാലും നീ പിടികൂടുന്ന സമയത്ത് അടിച്ചാലും ഒന്നും ശിക്ഷകൾ ഒരിക്കലും പ്രശ്നങ്ങളെ നിർത്തൽ ചെയ്യുന്നില്ല, നിർത്തൽ ചെയ്യുന്നില്ല. നിങ്ങൾ കൊച്ചു പഠിക്കുന്നില്ല, നിങ്ങളുടെ വീട്ടിൽ പഠിപ്പിക്കുകയില്ല. ലാസ്റ്റ് ദേഷ്യം വരുമ്പോൾ നിങ്ങൾ പുസ്തകം കൊടുത്ത് അവൻ്റെ എറിയുന്നു. പിന്നെ വലിയ കാളയത്തല്ലെന്ന വടി കൊണ്ടുവച്ചിട്ട് നമുക്ക് ദേഷ്യം വന്നിട്ടാണ്. നീ നിന്ന് ഇത്രയും പണം മുടക്കിയിട്ട് പിന്നെ എന്തിനാണ് അപ്പുറത്തെ വീട്ടിലെ കൊച്ചിനെ കണ്ടില്ലാടാ, നീ എൻ്റെ നാണം കെടുത്തിട്ട് പറഞ്ഞു അവനെ തല്ലുന്നു. പക്ഷേ ഈ തല്ല് കൊണ്ടാൽ അവൻ പഠിക്കുന്നതാണ് വിചാരം. കുറച്ചുകൂടെ കഴിയുമ്പോൾ അവൻ്റെ മനസ്സിടിയുന്നു, പഠനത്തോടുള്ള ആഗ്രഹം പോലും നഷ്ടപ്പെടുന്നു. അപ്പോൾ തല്ലലും ഇതൊക്കെ ബാലനെ ശിക്ഷിച്ച് വളർത്തുക എന്നുള്ളത് ശരിയാണെങ്കിലും നമ്മൾ കാണിക്കുന്ന ഈ ശിക്ഷാ നടപടികൾ ഈ പാളയത്തിലെ തന്നെ തെളിവല്ലേ? 3 ആവർത്തി ഇവരുടെ കൺമുമ്പിൽ, 3 ആവർത്തി ഇവരുടെ കൺമുമ്പിൽ ഭൂമി വാപിടർന്നും തീ അയച്ചും ബാധ അയച്ചും 1000-ക്കണക്കിന് ആളുകൾ പടഞ്ഞു വീണ് അവരുടെ ശവാടക്ക് തീരുന്നതിനേക്കാൾ മുമ്പ് ഇവർ പിന്നെയും പ്രശ്നം ഉണ്ടാക്കുക. അപ്പം 16-ാം അധ്യായത്തിലെ ശിക്ഷകൾ കൊണ്ട് പ്രശ്നം തീർന്നില്ല. ശിക്ഷാ നടപടികൾ ഉണ്ടായേ പറ്റൂ. അതൊരു രാഷ്ട്രത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ വ്യവസ്ഥാപിതമായിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രധാന ഘടകമാണ് തെറ്റുകൾക്ക് ശിക്ഷ കൊടുക്കുക എന്നുള്ളത്. അത് ആത്മീയത്തിനുമുണ്ട്, ഭൗതികത്തിനുമുണ്ട്, രാഷ്ട്രത്തിനുമുണ്ട്, സഭയിലുമുണ്ട്, ദൈവത്തിൻ്റെ ഭാഗത്തുമുണ്ട്, മനുഷ്യൻ്റെ ഭാഗത്തുമുണ്ട്. പക്ഷേ നമ്മൾ ഈ 16-ാം അധ്യായം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് ദൈവത്തിനും മനസ്സിലായി, ശിക്ഷിച്ചിട്ട് പ്രശ്നം തീരുന്നില്ല. കാരണം ഇവരുടെ ഓരോരുത്തരെ അറുങ്കൊല കൊന്നു തീർന്നു കഴിഞ്ഞാൽ സാത്താനാണല്ലോ എൻ്റെ പുറത്ത് പ്രേരിപ്പിക്കുന്നില്ല, അവനെന്താ എല്ലാം തീർന്നോട്ടെ, എന്നെ നഷ്ടം. അപ്പോൾ ദൈവം തീരുമാനിച്ചു, ശിക്ഷിച്ചുകൊണ്ട് തീർക്കാൻ നോക്കിയാൽ പ്രശ്നം തീരിയല്ല. വീണ്ടും ഭൂമി വാവിളന്നോ അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് കൽമഴ വൈകിപ്പിച്ചോ ഇവരുടെ മേലെ മലയിടിഞ്ഞ് വീണമെന്നും അങ്ങനെയല്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒന്നുകൂടെ ചെയ്യാറ്, എന്ത് ചെയ്യാറുണ്ട്, പിന്നെയും പിറുപുറത്ത് നിൽക്കുകയല്ലേ? 16-ാം അധ്യായം തീരുമ്പോഴത്തേക്കും പിന്നെയും അവന്മാർ പിറുപുറത്ത് നിൽക്കുക, വേണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? കുറച്ചുകൂടെ ഭയങ്കര കൊടുങ്കാറ്റ് അങ്ങ് അടിച്ചിട്ട് ഇവരെല്ലാം കൂടി പറപ്പിച്ചുകൊണ്ട് പോയി കടലിൽ കൊണ്ടുവന്നു, വെള്ളം ഉപ്പുവെള്ളം കുടിച്ച് ഇവരും ചത്തു. അപ്പോൾ വേറെ വേറെ സ്റ്റൈൽ ശിക്ഷയായി അല്ലേ? അതുകൊണ്ട് പ്രശ്നം തീരുമോ? ഇല്ല. പ്രശ്നം തീർക്കാൻ ദൈവത്തിൻ്റെയിൽ നമ്മൾക്കാർക്കും അറിയാത്ത വഴികളുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, മുട്ടുകുത്തുന്നതിനേക്കാളും വേറെ ഒന്നും പറയാൻ എനിക്ക് ഈ ഈ അധ്യായത്തിൽ നിന്ന് പ്രേരണയില്ല. വേണമെങ്കിൽ പല കാര്യങ്ങൾ ഞാൻ അടിവരയിട്ട് വെച്ചിരിക്കുന്നെങ്കിൽ എടുത്ത് പറയാം. സ്വർഗം എന്ന് പറയുന്നു, നിങ്ങൾ തീരത്തില്ല എന്ന് വിചാരിച്ച വിഷയം, പലരിടപെട്ടിട്ട് തീരാത്ത വിഷയം, നിങ്ങളുടെ കുടുംബയോഗക്കാരോ വീട്ടുകാരോ സഭക്കാരോ ആരൊക്കെ ഇടപെട്ടിട്ടും നിർത്തലാക്കാൻ പറ്റാതെ പോയ വിഷയം, ദൈവം നിർത്തലാക്കാൻ തീരുമാനിച്ചാൽ നിർത്തിയിരിക്കും. നിങ്ങൾക്ക് ചില വിഷയത്തിൽ രണ്ട് ഭാഗം, ഒരു നാണയത്തിൻ്റെ 2 വശം എന്ന് പറഞ്ഞ പോലെ 2 വശങ്ങളെ മുറുകെ പിടിച്ചോണ്ട് നമുക്ക് മുട്ടുകുത്താ എന്ന്. 1, നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ
ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം, നിർത്തലാക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഞങ്ങൾക്ക് എന്നെ കൊണ്ട് പറ്റുന്നില്ല പാസ്റ്ററെ. പ്രത്യേകിച്ച് സുവിശേഷം പറഞ്ഞൊക്കെ പല വീടുകളിൽ ചെല്ലുമ്പോൾ ചില ആളുകളെ കൗൺസിൽ ചെയ്യുമ്പോൾ അവർ പറയുന്ന കാര്യമാണ് നിർത്തലാക്കാൻ പറ്റുന്നില്ല. പൗർഷിൻ തന്നെ എത്രയോ പേര്, എത്രയോ അമ്മമാർ മക്കളെ കൊണ്ട്, എത്രയോ ആളുകൾ ഭാര്യ ഭർത്താക്കന്മാർ ഇവിടെ വരുന്നു. ഇവിടെ ആ നല്ല സമയത്ത്, ബോധമുള്ള സമയത്ത്, പക്ഷെ അവരുമായിട്ട് ഞങ്ങൾ ദൈവദാസന്മാർ സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നിർത്തലാക്കാൻ പറ്റുന്നില്ല, എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചില ടെൻഡൻസി ഉണ്ട്, ഇവിടെ പറഞ്ഞു കൊടുത്തു നോക്കി, തല്ലി നോക്കി, നിർത്തിയല്ല, നിർത്തിയല്ല, കൂടി വരിക. ഇവൻ വളർന്നു വന്നാൽ എന്തായി തീരുമെന്നുള്ള ആശങ്ക അകത്ത് കിടക്കുക. അപ്പൻ ഇവിടെ ഇല്ല, അപ്പൻ അങ്ങ് വിദേശത്താണ്, അദ്ദേഹം അവിടെ ചങ്കുരുക്കി നിൽക്കുക, അമ്മ ഇവിടെ ആദി പിടിച്ച് നിൽക്കുക, എങ്ങനെ ഇത് മുമ്പോട്ട് പോകുമ്പോൾ എങ്ങനെയാവും? പെങ്കൊച്ചനോട് 100 വട്ടം പറഞ്ഞു നോക്കി, ഇത് നമുക്ക് ചേരില്ല, ദൈവസഭ അറിഞ്ഞാൽ, കർത്തൃദാസന്മാർ അറിഞ്ഞാൽ ഞങ്ങൾ ജീവിച്ചിരിക്കുകയല്ല, നീ ഇത് നിർത്തണം. അവൾ നിർത്തിയല്ല. വേദപുസ്തകത്തിനും ആത്മീയത്തിനും ചേരാത്ത പല കാര്യങ്ങളും ആരും അറിയാതെ രഹസ്യത്തിൽ ചെയ്ത് അതിൻ്റെ ശിക്ഷാ നടപടികളും തോൽവികളും ഏറ്റെടുത്തിട്ടും ഇത് നിർത്തലാകാതിരിക്കുമ്പോൾ ദൈവം പോട്ടേന്ന് വെക്കുകയല്ല, ദൈവം നയം മാറ്റുന്നു. എങ്ങനെയെങ്കിലും നിർത്തലാക്കിയേ പറ്റൂ. എന്താണ് നിങ്ങൾക്കറിയാവുന്ന കാര്യമായ എൻ്റെ പേരിലാണ് ആ വിഷയത്തിലേക്ക് കടക്കാത്തത്. 10 വടികൾ, 12 വടികൾ എടുക്കാൻ പറഞ്ഞു. അഹരോൻ്റെ ബദാമിൻ്റെ കമ്പുകളാണ് എടുത്തത്. അഹരോൻ്റെ ലേവി ഗോത്രത്തിൻ്റെ വടിയിൽ അഹരോൻ്റെ പേരെഴുതാൻ പറഞ്ഞു. ഒരു രാത്രി കൂടാരത്തിനകത്ത് ദൈവം പ്രത്യക്ഷനാകുന്ന സ്ഥലത്തിന് മുമ്പിൽ കൊണ്ടുവെക്കാൻ പറഞ്ഞു. ആ രാത്രി ദൈവം പ്രശ്നം നിർത്തലാക്കിയത് ഒരടയാളം കൊടുത്തുകൊണ്ട്, ഒറ്റ രാത്രി കൊണ്ട് ദൈവം തെരഞ്ഞെടുത്തവൻ്റെ വടി തളർത്ത് പൂത്ത് ബദാം ഫലം കായ്ച്ചു. ഒരുമാതിരി തീർത്തു എന്ന് പറയാം, ദൈവം പൂർണ്ണമായിട്ട് തീർക്കുന്നു, പക്ഷേ ഇമ്മീഡിയറ്റ്ലി അവിടെ പെട്ടെന്നങ്ങ് തീർന്നുന്നില്ല, സ്തോത്രം. പക്ഷേ ഗ്രാജ്വലി ആ വിഷയം, ഏത് വിഷയം? പൗരോഹിത്യത്തെ ചൊല്ലി അഹരോനും അഹരോൻ്റെ അധികാരത്തെയും മോശയുടെ അധികാരത്തെയും ചൊല്ലിയുള്ള ജനത്തിൻ്റെ ആ ഒരു മോഹം അവിടെ വെച്ച് തീരുക. പിന്നെ അവർ ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ അവരോട് ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ ഇച്ചിരി പിണക്കോ സൗന്ദര്യ പിണക്കോ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അഹരോന്യ പൗരോഹിത്യത്തെ മോഹിച്ചുകൊണ്ട് ഇതിനകത്തൊരു ഗ്രൂപ്പ് പൊങ്ങി വന്നിരുന്നു. അതിനെ ദൈവം നിഷ്കാസനം ചെയ്തത്, ഇല്ലാതാക്കിയത്, നിർത്തലാക്കിയത് ഒരു വലിയ ഇതുവരെ ചെയ്യാത്ത ദൈവിക പ്രവൃത്തിയിലൂടെയാണ്. ഞങ്ങൾ മുട്ടുകുത്താൻ വേണ്ടി ഒരുങ്ങുക. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ജീവിതത്തിൽ സ്റ്റോപ്പ് ചെയ്യണം. ഇത് ശരിയല്ല, ഇങ്ങനെ പോയാൽ ഇത് വലിയ പ്രശ്നത്തിൽ ചെന്നെത്തും. പക്ഷെ എന്നെ കൊണ്ട് ഒക്കുന്നില്ല, എങ്ങനെ ഇത് മുറിച്ചു മാറ്റും, എങ്ങനെ ഇത് അവസാനിപ്പിക്കും, ഇത് പറഞ്ഞാൽ വലിയ പ്രശ്നമാവോ, എന്നെ കൊന്നുകളയോ, അല്ലെങ്കിൽ വലിയ പ്രശ്നമുണ്ടോ, ഇത് ലോകം മാറിപ്പോയി, ഈ ഭയത്തിലിരിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് മനഃപൂർവ്വമായി ചില കാര്യങ്ങൾ നിർത്തലാക്കണമെന്നുണ്ട്, ഇത് വേണ്ടെന്ന് വെക്കണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾ ആരോടും പറയാതെ ഇന്ന് ഈ ദൂത് കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ ഒന്നിച്ച് മുട്ടുകുത്തുമ്പോൾ ദൈവപാദപീഠത്തിൽ ദൈവത്തോട് പറയണം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ, ആരും അറിയാത്ത കാര്യങ്ങൾ നിർത്തലാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നെക്കുറിച്ച് എനിക്കതിനെക്കുറിച്ച് ബോധവൽക്കരണം കിട്ടിയിട്ടുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് ആവുന്നില്ല. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം നിർത്തലാക്കും, എൻ്റെ മുൻകൈ ദൈവം എടുക്കും. 2, അവരൊരു പക്ഷേ കേൾക്കുന്നുണ്ടായിരിക്കുകയല്ല, പുതപ്പിന് അടി കിടന്ന് ഉറങ്ങുമായിരിക്കും, ഇപ്പോഴും വിളിച്ചാൽ പോലും എഴുന്നേക്കത്തില്ലായിരിക്കും. പക്ഷെ നിങ്ങൾ ആ വീട്ടിനകത്ത് നിങ്ങൾ ഇതുപോലെ ഭയങ്കരമായിട്ട് മോശയാഹരോനെ അനുഭവിക്കുന്ന പോലെ ഏറിയ കഷ്ടം അനുഭവിച്ച് ദുഃഖിതരും വ്രണിതരുമായിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ചില പ്രശ്നങ്ങൾ, നിങ്ങളുടെ മക്കളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ സഭയിലെ പ്രശ്നങ്ങൾ, ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യണം, നിർത്തലാക്കണം, ഇത് തുടരരുത്, ഇത് നാണം കെട്ടുപോകും, ഇത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിശ്വാസത്തെ ബാധിക്കും, ഞങ്ങളുടെ ആത്മീയത്തെ ബാധിക്കും, ഞങ്ങളുടെ ജീവിതത്തെ ബാധിക്കും, ഇത് നിർത്തലാക്കണം. എന്തൊക്കെയോ കാര്യങ്ങൾ ദൈവാത്മാവ് പൊങ്ങിക്കൊണ്ട് കാണിക്കുന്നുണ്ട്, ഇതെല്ലാം നിങ്ങൾക്കറിയാം. ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇത് നിർത്തലാക്കണം. 5-ാം വാക്യം, നിർത്തലാക്കണം, നിർത്തലാക്കണം. ദൈവം യുദ്ധങ്ങളെ നിർത്തലാക്കുന്നു, ദൈവം കലാപങ്ങളെ നിർത്തലാക്കുന്നു, ദൈവം അസ്വസ്ഥതകളെ, ചില രോഗങ്ങളെ, രോഗത്തോട് ബന്ധപ്പെട്ട വിഷയങ്ങളെ, കുടുംബ കലഹങ്ങളെ, തലമുറയുടെ വഴിതെറ്റിയ പോക്കുകളെ, ബിസിനസ്സിൻ്റെ തകർച്ചകളെ, ലക്ഷക്കണക്കിന് രൂപ ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നു, വസ്തു വിറ്റ് വിറ്റ് കടം വീട്ടിക്കൊണ്ടിരിക്കുന്നു, ഇനി നിങ്ങൾക്കൊന്നുമില്ല, തീർന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെ ദൈവം നിർത്തലാക്കുക, അതിന് ദൈവം തയ്യാറാകുക, അതിനുവേണ്ടി മുട്ടുകുത്തുക. ചില വിഷയങ്ങൾ നിർത്തലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരൊരുമിച്ച് ദൈവത്തിന് മുട്ടുകുത്താൻ വേണ്ടി പോവുകയാണ്. ദൈവസന്നിധിയിൽ നമ്മൾ മുട്ടുകുത്തുന്ന കൂടെ പ്രധാനപ്പെട്ടൊരു വിഷയം കൂടെ നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്, പൗർഷിൻ്റെ സ്തോത്രം, ക്യാമറമാൻമാരിൽ ഒരാളിരിക്കുന്ന പ്രിയ അരുൺ രാവിലെ
അതിരാവിലെ ഇവിടേക്ക് വരുന്ന വഴിക്ക് ബൈക്ക് ഒന്ന് സ്കിഡ് ചെയ്യോ, ചെറിയൊരു പ്രശ്നമുണ്ടായി, ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുന്നു. ദയവായി പവർവിഷൻ്റെ എല്ലാ സ്റ്റാഫിനെയും, ഈ ദിവസങ്ങളിൽ നമുക്കറിയാലോ നിങ്ങളൊരു കുടുംബമാണ് രാവിലത്തെ പ്രാർത്ഥനയിരിക്കുന്നവർ, 100-ാമത്തെ വീട്ടിലെ സഭയമൊക്കെ തൊട്ടടുത്ത ദിവസം നമുക്ക് സ്തോത്രം വളരെ മനോഹരമായ രീതിയിൽ ക്രിമീന നടക്കുന്നു. ഈ കോമ്പൗണ്ടിൽ ഒരുപാട് തൊഴിലാളികൾ അകത്തും പുറത്തും ജോലി ചെയ്യുന്നു. നമ്മുടെ സഹോദരങ്ങൾ ഇതിനുവേണ്ടി രാപ്പകൽ തന്നെ അധ്വാനിക്കുന്ന സഹോദരങ്ങൾ, ടെക്നിക്കൽ സൈഡിലും ക്യാമറയിലൊക്കെ അധ്വാനിക്കുന്ന അവർ രാത്രി വളരെ വൈകി വീട്ടിൽ പോയിട്ട് അതിരാവിലെ 6 മണിക്ക് മുമ്പ് ഇവിടുത്തെ കാര്യങ്ങൾ ക്രമീകരിക്കണമെങ്കിൽ 4 മണിക്കും 3:30 മണിക്കൊക്കെ എഴുന്നേറ്റൊരുങ്ങി ദൂരത്തുനിന്ന് ഇവിടേക്ക് വാഹനം ഓടിച്ചു വരുന്നു. സമയത്തൊന്നും ഒരസ്വസ്ഥത ഉണ്ടാകാൻ ഈ ദിവസങ്ങളിൽ പ്രത്യേകാൽ അസൂയാലായ പിശാജ് നമ്മുടെ ശുശ്രൂഷകളെ ഇത്ര ദൈവം ഉയർത്തുന്നതും അനുഗ്രഹിക്കുന്നതും കാണുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ ദുഃഖവും പ്രയാസമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോരാടുമ്പോൾ നമ്മുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഇതിനുവേണ്ടി അധ്വാനം ചെയ്യുന്ന കർത്തൃദാസന്മാർ മുതൽ ഇങ്ങോട്ടുള്ള സകലരെയും ഈ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും ചേർന്ന് പൗരുഷനിലെ എല്ലാവരുടെയും പേര് പറയാനും നോക്കുകയല്ല, ഈ രോഗവ്യാപനത്തിലൊക്കെ ദൈവമായ കർത്താവ് എല്ലാവരെയും സൂക്ഷിച്ചു. ആർക്കും പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കർത്താവ് ഈ കോമ്പൗണ്ടിന് വേലി കെട്ടി സൂക്ഷിച്ചു. ദൈവം എല്ലാവരും സുരക്ഷിതരാണ്. ഞങ്ങളും സഹോദരങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയാൽ വീണ്ടും പ്രാർത്ഥന ചോദിക്കുന്നു. വിലയേറിയ പ്രാർത്ഥന നമ്മുടെ സഹോദരങ്ങൾക്കായി, ദൈവദാസന്മാർക്കായി, ശുശ്രൂഷകന്മാർക്കായി. തിരക്കേറിയ സമയത്തെല്ലാം ദീർഘമായി ഓടി വരുമ്പോഴൊക്കെ നിങ്ങൾ ദയവായി ഒരു വാക്ക് ഓർക്കുമ്പോഴൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണം. ഞങ്ങളെ മാത്രമല്ല, സ്ക്രീനിൽ കടന്ന കർത്തൃദാസന്മാരെയും പാട്ടുപാടുന്ന സഹോദരങ്ങളെ മാത്രമല്ല, ഇതിൻ്റെ പുറകിൽ ഒരു വലിയ സംഘം 10-60-ൽപ്പരം ആളുകൾ ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചെങ്കിലാണ് ഞങ്ങളെ ശുശ്രൂഷയോ ഞങ്ങളെയോ നിങ്ങളുടെ സ്ക്രീനിലോ വീട്ടിലോ കാണുന്നത്. അവരെല്ലാവരെയും കൂടി പ്രാർത്ഥനയിൽ ഓർക്കണം. അവരാണ് ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്. അവരെ കൂടി ഓർക്കണം. പ്രത്യേകിച്ച് അരുണയെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമുക്കൊരുമിച്ച് മുട്ടുകുത്താം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. വായിച്ച വേദവാക്യത്തിലെ പ്രധാനപ്പെട്ട ഭാഗം നിങ്ങളുടെ വീട്ടിലേക്ക് അയക്കുക. തീരേണ്ട പ്രശ്നങ്ങൾ നിങ്ങളുടെ വീട്ടിലില്ലേ? തീരേണ്ട പ്രശ്നങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലില്ലേ? നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലില്ലേ? നിങ്ങൾ കാഴ്ചക്കാരിയാണോ? നിങ്ങൾ കാഴ്ചക്കാരനാണോ? ജീവിതത്തിലെ തകർച്ച, നിന്റെ കുടുംബത്തിലെ ദ്രവത്വം കണ്ടിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് നടക്കുവാണോ? ഏത് വിഷയവും തീർത്തു തരുന്നൊരു ദൈവം നമുക്കുള്ളപ്പോൾ ഇനി ഈ വിഷയം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണോ? ഈ വഴക്ക് ഈ ആരെങ്കിലും കേട്ടാൽ നാണം കെട്ടുപോകുന്ന ഈ സ്ഥിതി നമുക്കിനി മുന്നോട്ട് കൊണ്ടുപോകണോ? ദൈവം ചോദിക്കുന്നു, ഞാൻ നിന്റെ വിഷയം തീർത്തു തരാം. നീ തയ്യാറാണോ? നീ വിട്ടുകളയാൻ തയ്യാറാണോ? ഞാൻ നിന്റെ കൂടെ നിൽക്കാം. നിനക്ക് ദോഷം വരുന്ന, നിന്റെ ഭാവി പോകുന്ന, നിന്നെക്കുറിച്ചുള്ള എൻ്റെ പ്ലാനുകളും പദ്ധതികളും ഇല്ലാതാകുന്ന ഈ വിഷയത്തിൽ നീ ഇടപെടരുത്. നീ ഇടപെടരുത്. നിന്റെ രഹസ്യ ജീവിതത്തിൽ നിന്നെ തകർത്ത് കളയുന്ന കാര്യങ്ങൾ ഞാൻ നിർത്തലാക്കാം. നിന്റെ മനസ്സിൽ കൂടുവെച്ചിരിക്കുന്ന വിഷയം ഞാൻ പൊളിച്ചു കളയാം. എത്ര പേര് പ്രാർത്ഥിക്കും? ആ കൂടെ പൗരുഷന്റെ സഹോദരങ്ങളെ കൂടി ഓർക്കാം, മുട്ടുകുത്താം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കരുണാസമ്പന്നനായ ദൈവമേ, അങ്ങ് ശ്രമിക്കാതെ അങ്ങ് ചെയ്യാതെ നിർത്തലാക്കാൻ പറ്റാത്ത ചില വിഷയങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിലുണ്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലുണ്ട്, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ഞങ്ങൾക്കറിയാവുന്ന കാര്യം ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ലപ്പാ. കുറേയും കൂടി വിശുദ്ധനാകണം, കുറേയും കൂടി നിർമ്മലനാകണം, കുറേയും കൂടി കരുത്തനാകണം, കുറേയും കൂടി ചെറിയ കാര്യങ്ങൾ. ചിലപ്പോൾ കർത്താവേ, ഈ മൊബൈലൊക്കെ പ്രായമായിട്ടും 2 മക്കളെ അപ്പനായിട്ടും ശുശ്രൂഷകനായിട്ടും ഇതിനകത്ത് ചില കാര്യങ്ങളിൽ അഡിക്റ്റായിപ്പോയി, കയറിപ്പോയി, ചില സ്വാത്ര ഉള്ളറകളിലേക്ക് എത്തിപ്പെട്ടുപോയി, ഇറങ്ങിപ്പോരാൻ പറ്റാതെ വണ്ണം എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ ജീവിതത്തിൽ നിർത്തലാക്കാൻ കഴിവുള്ള ദൈവമേ, ദൈവമേ, ഞങ്ങളൊരു വടിയുമായിട്ടല്ല, ഞങ്ങൾ ഞങ്ങളെ തന്നെ നിന്റെ കൂടാരവാതിക്കലേക്ക് കൊണ്ടുവരിക. ഞങ്ങളുടെ കുടുംബങ്ങളെ കൊണ്ടുവരിക, ഞങ്ങളുടെ മക്കളെ കൊണ്ടുവരിക, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ. ഞങ്ങളറിയാതെ ഏതെങ്കിലും കാര്യത്തിൽ അഡിക്റ്റ് ആണോ? ഏതെങ്കിലും വിഷയത്തിൽ തിരികിതമില്ലാത്ത ബന്ധങ്ങളിൽ കുരുങ്ങിക്കിടക്കുവാണോ? അവർക്കിത് നിർത്താൻ പറ്റാത്തൊരു സ്ഥിതിയായോ? ഞങ്ങൾക്കറിയില്ല കർത്താവേ, ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെല്ലാ കുഞ്ഞുങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ വീട്ടിൽ നിന്ന് പോയവർ ഏതെങ്കിലും വിഷയത്തിൽ കുരുങ്ങിക്കിടക്കുവാണ്, അവർക്ക് നിർത്താൻ പറ്റാത്ത ഏതെങ്കിലും വിഷയത്തിനകത്ത് ദൈവമേ പെട്ടുകിടക്കുവാണോ എന്നറിയില്ല. ദൈവം നിർത്തലാക്കണേ, ദൈവം നിർത്തലാക്കണേ. പ്രാർത്ഥിക്കുന്നവൻ്റെ സന്തതിയെ, ആരാധിക്കുന്നവരുടെ തലമുറയെ ദൈവം മറക്കല്ലേ കർത്താവേ. ഞങ്ങളുടെ കുടുംബങ്ങളെ, കുടുംബജീവിതങ്ങളെ ഓർക്കണേ. സാമ്പത്തിക ഞെരുക്കം, ബിസിനസ്സിന് തകർച്ച, ചില ചോർച്ചകൾ, ഇതെല്ലാം ദൈവം നിർത്തലാക്കണം. അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് പവർവിഷന് വേണ്ടി ഞങ്ങളെല്ലാവരും കൂടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂടെ അധ്വാനിക്കുന്ന സഹോദരങ്ങളെല്ലാവരെയും ഓർക്കുന്നു. ദീർഘദൂരം ഈ മഞ്ഞും തണുപ്പുള്ള രാത്രി
പ്രഭാതത്തിൽ എഴുന്നേറ്റ് ശുശ്രൂഷകൾക്ക് വേണ്ടി ദൂരത്തുനിന്ന് വാഹനം ഓടിച്ച് 10, 30, 35, 40 കിലോമീറ്ററുകൾ വാഹനം ഓടിച്ച് വരുന്നവർ, ക്ഷീണം കൊണ്ടോ പ്രയാസം കൊണ്ടോ വഴിത്തലക്കിൽ പതുങ്ങിയിരിക്കുന്ന അപകടം കൊണ്ടോ അവരാരും ഒന്നും ഒരു വീഴോ തകരുവോ സംഭവിക്കില്ല. വാഹനങ്ങളെ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് അരുണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒന്നും സംഭവിക്കില്ലേ അപ്പ. എൻ്റെ കാര്യങ്ങളിൽ താങ്ങണേ, സൂക്ഷിക്കണേ. എൻ്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഞങ്ങൾ, സഹോദരങ്ങളെയൊക്കെ ഏൽപ്പിക്കുന്നു, കർത്തൃദാസന്മാരെ ഏൽപ്പിക്കുന്നു. അകത്തും പുറത്തും ഓടി നടക്കുന്ന, അധ്വാനിക്കുന്ന, ശുശ്രൂഷയ്ക്ക് വേണ്ടി കൂടെ നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ. ആരും വീണു പോകല്ലേ, ആരും ക്ഷീണിച്ചു പോകല്ലേ, ആരും രോഗികളാകല്ലേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കണേ. ഞങ്ങളെല്ലാവരെയും സൂക്ഷിക്കണം. അങ്ങ് സൂക്ഷിച്ചില്ലെങ്കിൽ ഞങ്ങൾക്കൊരു സുരക്ഷിതത്വമില്ലപ്പ. കരുതണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവേ.